നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചും ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്നത്തെ ഡോറൻ കപ്പ് മത്സരത്തിൽ റാവു എഫ് സി ഹൈദരാബാദ് എഫ് സിയുമായിട്ട് ഇപ്പോൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. 3 മണിക്ക് തന്നെയായിരുന്നു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 0-0 എന്ന സമനിലയിലായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹൈദരാബാദ് എഫ് സി വേഴ്സസ് റാവു എഫ് സി മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ രണ്ടാമത്തെ മത്സരം ഏത് ടീമുമായിട്ടാണ് നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ ഇന്ത്യൻ നേവി എഫ് ടി എ നേരിടാൻ പോകുകയാണ്. എന്തായാലും മികച്ച വിജയം ഏത് ടീം കരസ്ഥമാക്കുമെന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ നമുക്ക് കടക്കാം. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറും അതേപോലെ തന്നെ എഫ് സി ഗോവയുടെയും ഗോൾ കീപ്പറായിരുന്ന നവീൻ കുമാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. മികച്ച പ്രകടനം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ യുവതാരം കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. എന്തായാലും താരത്തിന് ഇപ്പോൾ 33 വയസ്സായിട്ടുണ്ടെങ്കിൽ പോലും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ താരത്തിന് ഒരു വമ്പൻ ഐ എസ് എൽ ക്ലബ്ബുകൾ ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈസ്റ്റ് ബംഗാൾ തന്നെയായിട്ടാണ് താരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും താരം സൈൻ ചെയ്യാൻ പോകുന്നത് ഈസ്റ്റ് ബംഗാളിലേക്ക് തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ്. എന്തായാലും സൈനിങ് നടക്കുകയാണെങ്കിൽ നമ്മൾ ചാനലിലൂടെ അപ്ഡേറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇനി പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും അതേപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെയും ഒരേപോലെ സന്തോഷപ്പെടുത്തുന്ന ന്യൂസാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിനും അതേപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനും എല്ലാം തിരിച്ചടിയായത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ബാൻ ഏർപ്പെടുത്തിയത് തന്നെയായിരുന്നു. എന്നാലിപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വരുന്ന 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ത്യയുടെ മേലിലുള്ള ഫിഫ ചുമത്തിയ ബാൻ എടുത്തു മാറ്റുമെന്നു തന്നെയാണ് ഇപ്പോൾ വരുന്ന ന്യൂസ്. എന്തായാലും ആരാധകർക്ക് വമ്പൻ പ്രതീക്ഷകൾ ഏകിക്കൊണ്ട് തന്നെയാണ് ഈ ന്യൂസ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ വൈകാതെ തന്നെ നടക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ദുബായിലേക്ക് പോയത് പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കാനായിരുന്നു. എന്തായാലും 3 വമ്പൻ ടീമുകളോടുൾപ്പെടെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് മത്സരിക്കാൻ പോയത്. എന്നാലിപ്പോൾ അതിനെല്ലാം ഒരു വമ്പൻ പ്രതീക്ഷയേകിക്കൊണ്ടാണ് ഫിഫയുടെ ബാൻ എടുത്തു മാറ്റുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഉറപ്പായിട്ടും അവിടെ ദുബായിൽ വെച്ച് പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കാമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് പ്രമുഖ മാധ്യമ റിപ്പോർട്ടറായ മാർക്കസ് മർഗ്ലാവ് പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഒരു വമ്പൻ സ്ട്രൈക്കറിനെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന ന്യൂസ്. ഒരു ആരാധകനും സ്ട്രൈക്കറിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് മാർക്കസ് ഈ വ്യക്തമായ മറുപടി നൽകിയത്. പക്ഷേ താരത്തിൻ്റെ പേര് ഇതുവരെയായിട്ടും പുറത്തു വിട്ടിട്ടില്ല. താരത്തിൻ്റെ പേര് മാർക്കസിനും അറിയത്തില്ല എന്ന് തന്നെയാണ് പറഞ്ഞു. എന്തായാലും സ്ട്രൈക്കറിനെ സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ചോളം സന്തോഷ വാർത്ത തന്നെയാണ് മാർക്കസിൻ്റെ വായിൽ നിന്നും കേൾക്കാൻ സാധിച്ചിരിക്കുന്നത്. വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.